ഉത്തമായോരവസരം ഒരിക്കൽ കൂടെ തന്നു നീ ഇനിയും ഘോഷനായി തീരുവാൻ ഇടവരില്ല ദൈവമേ നിൻ വഴിയിൽ ഞാൻ നടന്നിടുമേ. ഉൽപ്പത്തി 2:9. തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്നും മുളപ്പിച്ചു. പ്രിയമുള്ളവരെ, ദൈവം എത്ര നല്ലവന്! ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ബുദ്ധിമാനും സമർത്ഥനുമായ പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഓരോന്നിനും യോജിച്ച ഏറ്റവും നല്ല പേര് നൽകുവാൻ തക്കവണ്ണമുള്ള ബുദ്ധിയും ചിന്താശക്തിയും ആദാമിനുണ്ടായിരുന്നു. എന്നിട്ടും തോട്ടത്തിന്റെ നടുവിലുണ്ടായിരുന്ന ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാതെ അരുതെന്ന് ദൈവം പറഞ്ഞിരുന്നതിനെ തന്നെ പോയി തിന്നു. അത് മനുഷ്യന്റെ തന്നെ തെറ്റല്ലേ? എന്നാൽ ദൈവം കരുണയുള്ളവനാ. ഇനിയും ഒരവസരം കൂടെ ദൈവം നമുക്ക് തന്നിരിക്കുക. അന്ന് നഷ്ടമായ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കാനും നിത്യകാലം ജീവിക്കാനും ഉള്ള തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന അവസരം കൂടെ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വെളിപ്പാട് 2:7. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പ്രിയമുള്ളവരെ, വീണ്ടും ഇത് മനുഷ്യന്റെ, അതായത് നമ്മുടെ തന്നെ തിരഞ്ഞെടുപ്പാണ്. തർക്കിച്ചും വാദിച്ചുമൊന്നും നമ്മുടെ സമയം കളയല്ലേ? അരുതെന്ന് പറഞ്ഞതിനെ തന്നെ പിന്നെയും പിന്നെയും ചെയ്ത് പാപത്തിൽ ജീവിക്കാൻ ഇടവരല്ലേ? എന്ത് വില കൊടുക്കേണ്ടി വന്നാലും സ്വർഗരാജ്യത്തിലെത്തുവാനുള്ള ജീവന്റെ വഴി എനിക്ക് മതി എന്ന് തീരുമാനിക്കുന്നതല്ലേ നമുക്ക് നല്ലത്? നമുക്കെല്ലാവർക്കും സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് സന്തോഷിക്കണ്ടേ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗത്തിലെ നിത്യ ജീവിതം ഞങ്ങൾക്ക് വേണം. ജീവവൃക്ഷത്തിന്റെ ഫലം ഞങ്ങൾക്ക് വേണം. ഞങ്ങൾ ആ നല്ല വഴി, ശരിയായ വഴി തന്നെ തിരഞ്ഞെടുക്കുകയാണ് കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.